ഇന്ന് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്ന അധ്യായം എയർ ബ്രീത്തിങ് മത്സ്യങ്ങളുടെ വിത്തുൽപാദനമാണ്. ഹെറ്ററോനീഷ്യസ് ഫോസിലിസ് അഥവാ സിങ്കി എന്ന് പറയുന്ന മത്സ്യത്തിന്റെ വിത്തുൽപാദനത്തെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഏതൊരു മത്സ്യത്തിന്റെയും വിത്തുൽപാദനത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അവയുടെ ആൺപെൺ മത്സ്യങ്ങളെ തിരിച്ചറിയാൻ പഠിക്കണം. എങ്ങനെയാണ് എയർ ബ്രീത്തിങ് മത്സ്യമായ സിങ്കിയുടെ ആൺപെൺ മത്സ്യത്തെ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. ആൺ മത്സ്യം വളരെ ചെറുതായിരിക്കും, പെൺ മത്സ്യം വലുതായിരിക്കും. ആൺ മത്സ്യത്തിന്റെ വയറുഭാഗം പരന്നിരിക്കും, വയറിൽ ഞെക്കിയാൽ മിൽറ്റ് പുറത്തു വരില്ല. പെൺ മത്സ്യത്തിന്റെ വയറുഭാഗം വീർത്തിരിക്കും, ഞെക്കിയാൽ മുട്ട പുറത്ത് വരും. ആൺ മത്സ്യത്തിന്റെ ജെനൈറ്റൽ പാപ്പില നീളം കൂടിയതും അഗ്രഭാഗം കൂർത്തതും ആയിരിക്കും. ബ്രീഡിംഗ് സീസൺ ആകുമ്പോൾ ഇത് പുറത്തേക്ക് തള്ളി വരും. എന്നാൽ പെൺമത്സ്യത്തിന്റെ ജനേറ്റൽ പാപ്പില നീളം കുറഞ്ഞതും അഗ്രഭാഗം ഉരുണ്ടതും ആയിരിക്കും. ബ്രീഡിംഗ് സീസൺ ആകുമ്പോൾ ഇത് വീർത്ത് മൃദുവായി ഇരിക്കും. ആൺമത്സ്യത്തിന് ബ്രീഡിംഗ് സീസൺ ആകുമ്പോൾ കറുപ്പ് കലർന്ന മഞ്ഞ നിറമായിരിക്കും. എന്നാൽ പെൺമത്സ്യം നല്ല കറുത്ത നിറമായിരിക്കും. ബ്രീഡിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സെറ്റ് ബ്രീഡർ എന്ന് പറയുന്നത് ഒരു പെൺമത്സ്യവും രണ്ട് ആൺമത്സ്യവും ആണ്. ഇങ്ങനെ തിരഞ്ഞെടുത്ത മത്സ്യങ്ങളെ അവയെ ബ്രീഡ് ചെയ്യുന്നതിന് വേണ്ടി ബ്രീഡിംഗ് ടാങ്ക് ഒരുക്കേണ്ടത് ആവശ്യമാണ്. ബ്രീഡിംഗ് ടാങ്ക് ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ഏത് നാച്ചുറൽ ഹാബിറ്റേറ്റിലാണോ അവ ബ്രീഡ് ചെയ്യുന്നത്, ഏത് നാച്ചുറൽ ആയിട്ടുള്ള ആവാസ വ്യവസ്ഥയിലാണോ അവ ബ്രീഡ് ചെയ്യുന്നത്, ആ ആവാസ വ്യവസ്ഥ നമ്മൾ ടാങ്കിൽ സജ്ജീകരിച്ച് കൊടുക്കേണ്ടത് ഉണ്ട്. എയർ ബ്രീത്തിങ് മത്സ്യങ്ങളുടെ ബ്രീഡിംഗ് ടാങ്കിന് ആഴം 45 സെന്റിമീറ്ററേ പാടുള്ളൂ. വാട്ടർ ലെവൽ അതായത് ജലത്തിന്റെ അളവ് 45 സെന്റിമീറ്റർ ആയി ക്രമീകരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവ എയർ ബ്രീത്തിങ് മത്സ്യങ്ങളായതുകൊണ്ട് ഇവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് പൊങ്ങി വന്ന് അന്തരീക്ഷ വായു ശ്വസിക്കേണ്ട ഇതുണ്ട്. കൂടാതെ ടെമ്പറേച്ചർ 25 മുതൽ 28 ഡിഗ്രി സെന്റിഗ്രേഡ് ആയി ക്രമീകരിക്കണം. ഈ ടാങ്കുകളിൽ ധാരാളമായി ഹൈഡ്രില്ല പോലുള്ള ജലസസ്യങ്ങൾ ഇട്ടുകൊടുക്കണം. ഇത് മത്സ്യത്തിന് ഒളിച്ചിരിക്കാനും അവയുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ്. ഇനി അടുത്തത് ഹോർമോൺ ഇഞ്ചക്ഷൻ. സാധാരണയായി കൃത്രിമ ഹോർമോണുകളായ ഓവാപ്രിൻ, ഓവാഎഫ്എച്ച്, ഓവാറ്റൽ ഏതെങ്കിലും ഹോർമോണുകളാണ് നമ്മൾ പ്രജനനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഹോർമോണുകൾ എവിടെ കുത്തിവെക്കണം എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ്. സാധാരണയായി മുതുകുചിറകിന് താഴെയായി ആണ് കുത്തിവെക്കാറ്. ഇങ്ങനെ കുത്തിവെക്കുന്നതിന് പറയുന്ന പേരാണ് ഇൻട്രാ മസ്കുലാർ ഇഞ്ചക്ഷൻ. ഇനി എത്ര അളവ് കുത്തിവെക്കണം, അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാധാരണയായി കുത്തിവെക്കുന്നതിനുള്ള ഡോസേജ് എന്ന് പറയുന്നത് 1 ml/kg, അതായത് 1 kg തൂക്കമുള്ള മത്സ്യത്തിന് 1 ml ഹോർമോൺ കുത്തി വെക്കണം. ഇങ്ങനെ ഹോർമോൺ കുത്തിവെച്ച മത്സ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, സജ്ജീകരിച്ച ബ്രീഡിംഗ് ടാങ്കിലേക്ക് നിക്ഷേപിക്കണം. ഇങ്ങനെ ബ്രീഡിംഗ് ടാങ്കിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 6 മണിക്കൂർ കഴിയുമ്പോൾ അവ മുട്ടയിടാൻ തുടങ്ങും. മുട്ടയുടെ പ്രക്രിയ ഏകദേശം 6 മണിക്കൂറോളം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇനി മുട്ടയുടെ പ്രത്യേകത, ഈ എവറിത്തിങ് മത്സ്യങ്ങളുടെ മുട്ട ധാരാളം മഞ്ഞക്കരു അടങ്ങിയിട്ടുള്ളതാണ്, യോക്ക് അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവ അടിത്തട്ടിൽ അടിഞ്ഞു കിടക്കുന്ന തരം മുട്ടകളാണ്. മുട്ടയുടെ സൈസ് ഏകദേശം 1.2 mm തൊട്ട് 1.5 mm വരെ വരും. ഇങ്ങനെ മുട്ടയിട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ടാങ്കിലുണ്ടായിരുന്ന ജലസസ്യങ്ങളെയും തള്ളമത്സ്യങ്ങളെയും നീക്കം ചെയ്യണം. ജലസസ്യങ്ങളും തള്ളമത്സ്യങ്ങളും നീക്കം ചെയ്തതിന് ശേഷം ടാങ്കിന് അടിത്തട്ടിൽ അടിഞ്ഞു കിടക്കുന്ന മുട്ടകൾ ഒരു റബ്ബർ ട്യൂബ് ഉപയോഗിച്ച് സൈഫൺ ചെയ്ത് എടുക്കണം. സൈഫൺ ചെയ്ത് വൃത്തിയാക്കിയ മുട്ടകൾ ഇൻക്യുബേഷൻ ടാങ്കിലേക്ക് മാറ്റണം, അതായത് ഇൻക്യുബേഷൻ ടാങ്കിലേക്കോ അല്ലെങ്കിൽ ഇൻക്യുബേഷൻ ജാറുകളിലേക്കോ മാറ്റണം. ഇങ്ങനെയുള്ള ജാറുകളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് 30 ലിറ്റർ/മണിക്കൂർ, അതായത് 1 മണിക്കൂറിൽ 30 ലിറ്റർ വെള്ളം ഒഴുകിപ്പോകുന്ന തരത്തിൽ ക്രമീകരിക്കണം.
ഈ ടാങ്കിലെ ടെമ്പറേച്ചർ 27 ഡിഗ്രി മുതൽ 28 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിട്ട് ക്രമീകരിക്കണം. ഇങ്ങനെ ക്രമീകരിച്ച ടാങ്കുകളിൽ മുട്ട വിരിയിക്കാൻ ഇടണം. ഇങ്ങനെ വിരിയിക്കാനിടുന്ന മുട്ടകൾ ഏകദേശം 17 മുതൽ 20 മണിക്കൂറിനുള്ളിൽ വിരിയും. വിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ലാർവൽ റെയറിംഗ് സെക്ഷനിലേക്ക് മാറ്റണം, അതായത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ടാങ്കുകളിലേക്ക് മാറ്റണം. ഈ ടാങ്കുകളിലെ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നിക്ഷേപ സാന്ദ്രത, അതായത് 1 m³ നമ്മൾക്ക് 3000 മുതൽ 4000 കുഞ്ഞുങ്ങളെ വരെ നിക്ഷേപിക്കാം. ഈ ടാങ്കിൽ വളരെ ചെറിയ എയറേഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 10-12 ദിവസം കഴിയുമ്പോൾ ഈ മത്സ്യങ്ങൾ അന്തരീക്ഷ വായു ശ്വസിക്കാൻ തയ്യാറാകും. ആ സമയത്ത് ഈ ലാവൽ റെയറിംഗ് ടാങ്കിലെ ജലവിധാനം താഴ്ത്തി 10 cm നോടടുത്ത് വെക്കണം. അല്ല എങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അന്തരീക്ഷ വായു ശ്വസിക്കുന്നതിന് വേണ്ടി കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരികയും അവയുടെ എനർജി ധാരാളമായി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ജലവിധാനം 10 cm ആയി കുറയ്ക്കുക. അതിനുശേഷം അതിൻ്റെ എയറേഷൻ നിർത്തിവെക്കണം. ഇവ എയർ ബ്രീത്തിങ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടാങ്കിൽ പിന്നെ എയറേഷൻ്റെ ആവശ്യമില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ദിവസവും 4 മുതൽ 6 തവണ വരെ തീറ്റ നൽകണം. സാധാരണയായി ലൈഫ് ഫീഡ്സ് ആയ ജീവനുള്ള തീറ്റകളായ ആർട്ടീമിയ, മൊയിന മുതലായവ കൊടുക്കണം. കൂടാതെ കൃത്രിമ തീറ്റയായ മൈക്രോ എൻക്യാപ്സുലേറ്റഡ് ഫീഡ്സ്. എന്താണ് മൈക്രോ എൻക്യാപ്സുലേറ്റഡ് ഫീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയുടെ പുറത്ത് ഒരു പ്രത്യേക ആവരണം ഉണ്ടായിരിക്കും. തീറ്റയുടെ ഉള്ളിലുള്ള ന്യൂട്രിയൻസ് ഒന്നും തന്നെ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് നഷ്ടപ്പെട്ട് പോവുകയില്ല. അങ്ങനെയുള്ള തീറ്റയാണ് മൈക്രോ എൻക്യാപ്സുലേറ്റഡ് തീറ്റ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവയെ ഈ ടാങ്കുകളിൽ സംരക്ഷിക്കാം. അതിന് ഏകദേശം 40 mm തൊട്ട് 50 mm സൈസ് ആയിക്കഴിഞ്ഞാൽ ഇവയെ നമ്മൾക്ക് വിപണനത്തിന് തയ്യാറാകും. വിപണനത്തിന് തയ്യാറാകുന്ന കുഞ്ഞുങ്ങളെ ഒരു ദിവസം തീറ്റ കൊടുക്കാതെ ഇട്ടതിന് ശേഷം വേണം നമ്മൾ പാക്ക് ചെയ്യാനായിട്ട്. പാക്ക് ചെയ്ത് ഇവയെ വീണ്ടും നഴ്സറി കുളങ്ങളിലോ മറ്റു കുളങ്ങളിലേക്കോ മാറ്റാം.